പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ചക്കക്കുരു ചീര വെച്ചൊരു തോരനാണ് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്, കമൻസ് ഇടാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ചക്കക്കുരു ചീര വെച്ച് തോരൻ വയ്ക്കാൻ വേണ്ടി ഞാനൊരു 15 ചക്കക്കുരു ചിരണ്ടി കഴുകി നല്ല നീളത്തിൽ കീറി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം അധികം വെള്ളമൊന്നും വേണ്ട, അത് വെന്ത് കിട്ടിയാൽ മതിയേ. അപ്പോൾ അതാണ് ഇത്രയും പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ചീര, ഒരു പിടി ചീര പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ തേങ്ങയും 2 പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചു, അതിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കുക. അത് ചെറുതായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചീരയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് നടുക്കോട്ടിട്ടിട്ട് ഈ സൈഡിലുള്ള ചീരയെല്ലാം ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. ഇപ്പോൾ കൂട്ടി ഇളക്കണ്ട, ഒന്ന് ആവി കയറിയ ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ആവി വന്ന ശേഷമാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചക്കക്കുരുവിന് ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് ഇതിലധികം ഉപ്പ് ചേർക്കണ്ട. ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം വീണ്ടും നമുക്കിതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി നോക്കിയായിരുന്നു. അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.